ഓന്തിനൊക്കെ വേഗത്തിൽ നിറം മാറാൻ കഴിയുന്ന ആരെങ്കിലുമുണ്ടോ ഈ നാട്ടിൽ എന്ന് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ ചോദിച്ചാൽ ഉണ്ട്. നമ്മുടെ ചെറിയാൻ ഫിലിപ്പ് മിനിറ്റിന് മിനിറ്റിനാണ് പാർട്ടി മാറാൻ അദ്ദേഹത്തിന് ഒരു പ്രത്യേക കഴിവ്. അത് സമ്മതിച്ച് കൊടുത്ത് എന്തായാലും പറ്റുള്ളൂ. ആദ്യം കോൺഗ്രസ്സിൽ, പിന്നെ അവിടെ നിന്ന് വണങ്ങി ഇടത്തോട്ട്, പിന്നെ അവിടെ നിക്കപ്പുറത്ത് ഇല്ലാതായതോടെ വീണ്ടും പഴയ തട്ടകത്തിലേക്ക്, പിന്നെ അവിടെ കയറിയിരുന്ന് പറ്റാവുന്ന പണികളൊക്കെ ഇങ്ങോട്ട് നോക്കി ചുമ്മാ ചൊറിഞ്ഞുകൊണ്ടിരിക്കലാണ്. അതാണ് ഇപ്പം നിലവിലെ അവസ്ഥ. ഇതാ കഴിഞ്ഞ ദിവസവും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാണ്. കാരണം CPMന്റെ പാർട്ടി കോൺഗ്രസിന് ഇന്ന് കണ്ണൂരിൽ തുടക്കമാവുകയാണ്. അതാണ് ഇപ്പം നിലവിലെ ചെറിയൻ ഫിലിപ്പിന്റെ ചൊറിച്ചിലിന് കാരണം. ഫേസ്ബുക്കിലൂടെയാണ് ചെറിയൻ ഫിലിപ്പിന്റെ ഈ ഒരു പ്രതികരണം. CPMന്റെ പാർട്ടി കോൺഗ്രസിൽ സെമിനാറിൽ പങ്കെടുക്കുന്നതിനായി കോൺഗ്രസ് നേതാവ് KV തോമസിനെയും ശശി തരൂർ എന്നിവരെയും ക്ഷണിച്ചിരുന്നു. എന്നാൽ ഹൈക്കമാൻഡ് ഇതിന് വിലക്ക് ഏർപ്പെടുത്തിയതോടെ ശശി തരൂര് പിന്മാറി. പക്ഷേ KV തോമസ് തന്റെ അഭിപ്രായം നാളെ അറിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ ചെറിയാൻ ഫിലിപ്പിന്റെ ഈ ഒരു പ്രതികരണം. CPMന്റെ പ്രണയ തട്ടിപ്പിൽ KV തോമസ് ദയവായി കുടുങ്ങരുത്. പ്രണയം അഭിനയിച്ച് അടുത്തുകൂടി രക്തം ഊറ്റുകുടിച്ച ശേഷം വലിച്ചെറിയുന്ന രക്തരക്ഷസാണ് CPM. യൗവനം മുതൽ EMS ഉൾപ്പെടെയുള്ളവർ തന്നെ CPM വേദികളിലേക്ക് ആനയിച്ചിരുന്നു. അന്നത്തെ സ്നേഹം വ്യാജമാണെന്ന് സഹയാത്രികരായ ശേഷമാണ് ബോധ്യപ്പെട്ടു തുടങ്ങിയത്. തൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളുമല്ല ഇതോടെ ചെറിയ ഫിലിപ്പ് പറഞ്ഞു കൊലിപ്പിച്ചിട്ടുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിൽ. കൊള്ളാം, ചെറിയ ഫിലിപ്പ് ഇതൊന്നും പറഞ്ഞില്ലെങ്കിലേ അതിശയുള്ളൂ. പക്ഷെ ഒരു സംശയം ചോദിക്കട്ടെ, CPMന്റെ സ്നേഹം കപടമാണെന്ന് തിരിച്ചറിയാൻ 20 കൊല്ലം വേണ്ടി വന്നു താങ്കൾക്ക്? ഓ, താങ്കളാണല്ലോ കോൺഗ്രസിന്റെ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മേധാവി. പാർട്ടിയുടെയൊക്കെ ഒരു അവസ്ഥ ആലോചിക്കണേ. പാവം ചെറിയ ഫിലിപ്പ്. CPM ഇത്രയും നെറുകെട്ടവരായിട്ടും അധികാരമോഹിയും ബുദ്ധിമാനുമായ ചെറിയൻ ഫിലിപ്പിന് അത് തിരിച്ചറിയാൻ 20 വർഷം എടുത്തു. കഷ്ടം. ഇപ്പോൾ നിങ്ങൾ സ്വയം തരം താഴ്ന്നു, ചെറുതാകുന്നു. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എന്തായിരുന്നെന്ന് ഇപ്പോൾ കൂടുതൽ തിരിച്ചറിയാൻ എന്തായാലും ജനങ്ങൾക്ക് പറ്റുന്നുണ്ട്. 12 കൊല്ലം പട്ടിയുടെ വാൽ കുഴലിലിട്ടാലും നിവരില്ല എന്നൊരു പഴമൊഴിയുണ്ട് കേരളത്തിൽ. അധികാരക്കൊതി മാത്രം കൈമുതലുള്ള കോൺഗ്രസ്സുകാരൻ എന്നും കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. നിങ്ങളിപ്പോൾ CPMന് കുറ്റം പറയുന്നു. കോൺഗ്രസ്സുകാരനായ നിങ്ങൾ 3 തവണ LDF സ്വതന്ത്രനായി മത്സരിച്ചില്ലേ? നിങ്ങളുടെ പാർട്ടി പോലും 1 തവണയും നിങ്ങൾക്ക് സീറ്റ് തന്നുള്ളൂ എന്ന കാര്യം മറക്കാതിരിക്കുക. ഇപ്പോഴും നിങ്ങൾ LDF ഇട്ടത് രാജ്യസഭ മോഹം നടക്കാത്തതിനാലാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നിട്ട് അവസാനം ഇപ്പോൾ CPMന്റെ ഏറ്റവും മോശം പാർട്ടിയത്. പിന്നെ വേറൊരു കാര്യം കൂടെ താങ്കളുടെ അറിവിലേക്കായി പറഞ്ഞു തരുന്നു. KV തോമസിനെ പാർട്ടി പോളിറ്റ്ബ്യൂറോ അംഗമാക്കാനല്ല, സെമിനാറിൽ പങ്കെടുത്ത് കോൺഗ്രസിന്റെ അഭിപ്രായം പറയാൻ മാത്രമാണ് ക്ഷണിച്ചിട്ടുള്ളത്. ഇത് താങ്കൾക്ക് അറിയുമോ എന്തോ? സാധാരണ ജനാധിപത്യത്തിൽ വ്യത്യസ്ത ആശയങ്ങൾ തമ്മിൽ സംവദിക്കുന്നത് സാധാരണമാണ്. താങ്കളുടെ പാർട്ടിയുടെ നേതാവ് സോണിയ ഇടയ്ക്കിടെ CPM ഉൾപ്പെടെയുള്ള പാർട്ടിക്കാരെ വിളിച്ചു കൂട്ടുന്നത് എന്തിനാണെന്നൊന്ന് ചിന്തിച്ചാൽ നല്ലത്. അത് തന്നെയാണ് ഇവിടെ CPMഉം ചെയ്യുന്നത്. അല്ലാതെ മറുകണ്ണം ചാടിക്കുന്ന പരിപാടിയൊന്നും എന്തായാലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലില്ല. രണ്ടും വ്യത്യാസമുണ്ട്. ചെറിയാന് വലിയവരാകണം, ഒത്തിരി സർക്കാർ പദവികളല്ല ഇങ്ങനെ വാരിക്കൂട്ടി ഉച്ചസ്ഥിയിൽ എത്തണം എന്നൊരു പൂതി മാത്രമാണ് നിലവിലുള്ളത്. കോൺഗ്രസിലെ ഗ്രൂപ്പിസത്തിനിടയിൽ കടന്ന്, പക്ഷെ അതൊക്കെ അരഞ്ഞ് ചമ്മന്തിയായിരുന്നു മാത്രം. അത് മടുത്തപ്പോൾ ഇങ്ങോട്ട് വന്നു. പിന്നെ ഇടത് സഹയാത്രികരായിരുന്നപ്പോൾ കൊടുത്ത പദവികളൊന്നും ബോധിച്ചില്ല, അതൊക്കെ മേലെ എന്നും പറഞ്ഞുകൊണ്ട് തിരിച്ച് സ്വന്തം തട്ടകത്തിൽ തന്നെ. എന്തായാലും ഇന്ന് ഇവിടെ കണ്ട നാളെ അവിടെ കാണുന്ന താങ്കളെ ജനങ്ങൾക്ക് എന്തായാലും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് കൂടുതൽ കിടന്ന് ചൊറിയാനൊന്നും നിൽക്കണ്ട.